ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മസാല ചേർക്കാത്തൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒരു അര കിലോ ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കനാണ്, 200 ഗ്രാം ചെറിയുള്ളി, ഇതേപോലെ ഒന്ന് ചതയ്ക്കണം കേട്ടോ. ഇനി 1 സ്പൂൺ ചതച്ച മുളകാണ്, അത് പിരിയൻ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണ, 1 അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കണം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചെറിയുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. വേഗം മൂത്ത് കിട്ടാൻ വേണ്ടി ഞാനൊരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പം ചെറിയുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ചിക്കൻ കഷ്ണങ്ങളിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല കൂടിയ ചൂടിലാണ് ഇട്ടിട്ടുള്ളത്. 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ. ഇനി നമുക്കിത് തീ കുറച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല കളറുണ്ടല്ലേ. അത് ആ മുളക് വേവുമ്പോൾ അതിന് നല്ല കളർ ഇറങ്ങി വരും കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള. ഇനി ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരണം. അതുവരെ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ മസാലകൾ വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിന് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് 1 അല്പം കറിവേപ്പില കൂടി ചേർക്കാം കേട്ടോ. കറിവേപ്പില ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.